ഹായ് ഫ്രണ്ട്സ്, ഈയിടെ ചെന്നൈയിലെ ഒരു വ്യക്തി അരുൺ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും വിഷം നൽകിയ ശേഷം ആത്മഹത്യ ചെയ്ത വാർത്ത വളരെ ദുഃഖത്തോടുകൂടിയാണ് നാം കേട്ടത്. ഓൺലൈൻ ലോട്ടറിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്. തൊഴിലിൽ ഏർപ്പെട്ട നഷ്ടം മറ്റും ലോട്ടറി ചീട്ട് വിളയാടി തോറ്റതൻ മൂലം ഏർപ്പെട്ട കടൻ കാരണമാക വിഴുപ്പുരത്തിൽ ഒരേ കുടുംബത്തെ ചേർന്ന ഐന്ത് പേർ വിഷം കുടിത്ത് തർക്കൊലൈ ചെയ്ത് കൊണ്ട സംഭവം അതിർച്ചിയെ ഏർപ്പെടുത്തിയുള്ളത്. என்ன மாதிரி ஒரு பத்து பேராவது பிழைப்பான், செத்து போச்சு, மூணு பிள்ளையும் செத்து போச்சு. இப்போ ஊற்றி வச்சுட்டேன், சரக்கில் தான் ஊற்றி வச்சிருக்கிறேன். சாப்பிட போகிறேன், சாப்பிட்டு நானும் என் பொண்ணு சாப்பிட்டு மொத்தமாக எங்கள் வேலையை முடிக்கிறோம். ஈ வீடியோ கண்டுகொண்டிருக்கிற நீங்கள் எல்லாரும் ஜீவிதத்தில் ஒரு வட்டமெங்கிலே லோட்டரி எடுத்துட்டு, லோட்டரி எடுத்து கழிஞ்சால் நறுக்கெடுக்கிற திவசம் வரை நமக்கு ஒரு பிரதீட்சகளான தீர்ச்சியாயும் பிரதீட்ச தனியான ஜீவிதம். എന്നാൽ അമിതമായി ലോട്ടറി എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കും. ലോട്ടറിയോടുള്ള അമിതമായ ആസക്തി എങ്ങനെ കുറയ്ക്കാം, അതിന് ലോട്ടറിയെ പറ്റി പൊതുവായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ രാജേഷ്, ലീഡിംഗ് ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1967 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന പി കെ കുഞ്ഞു സാഹിബാണ് കേരള ലോട്ടറി തുടങ്ങി വെച്ചത്. 1967 മുതൽ ഇന്നുവരെ കേരള ലോട്ടറി ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1967-68 14 ലക്ഷം രൂപ ലാഭം നൽകിയ കേരള ലോട്ടറിയുടെ ഇന്നത്തെ വാർഷിക ആദായം 1700 കോടിക്ക് മുകളിലാണ്. ആറക്കമുള്ള കേരള ലോട്ടറിയുടെ നമ്പർ 100,000 മുതൽക്കാണ് അടിച്ചു തുടങ്ങുന്നത്. അതിനു മുൻപിലെ രണ്ട് ഇംഗ്ലീഷ് ലെറ്ററുകളിൽ ആദ്യത്തേത് ഏത് ലോട്ടറിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി അക്ഷയ ആണെങ്കിൽ എയിലും സ്ത്രീശക്തിയാണെങ്കിൽ എസിലും തുടങ്ങുന്നു. രണ്ടാമത്തെ ഇംഗ്ലീഷ് ലെറ്റർ സീരീസ് ആണ്. സാധാരണയായി 12 സീരീസ് ആയി 1 കോടിയോളം ലോട്ടറി ടിക്കറ്റ് ആണ് അച്ചടിക്കുന്നത്. ഇനി നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം അടിക്കാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കാം. ഒന്നാം സമ്മാനം 70 ലക്ഷം രൂപയും രണ്ടാം സമ്മാനം 5 ലക്ഷം രൂപയും മൂന്നാം സമ്മാനം 12 പേർക്ക് 1 ലക്ഷം രൂപയുമാണ് കേരള ലോട്ടറി നൽകുന്നത്. അതിനുശേഷമുള്ള എല്ലാം ചെറിയ സംഖ്യകളാണ്. അതായത് 14 പേർക്ക് മാത്രമാണ് 1 ലക്ഷമോ അതിൽ കൂടുതലോ സമ്മാനത്തുക ലഭിക്കുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ 1 കോടിയിൽ 14 പേർക്ക് മാത്രമാണ് സമ്മാനത്തുക ലഭിക്കുന്നത്. അതായത് 0.00014% മാത്രമാണ് സമ്മാനം ലഭിക്കുവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഒരുപാട് ലോട്ടറി എടുക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അമിതമായി ലോട്ടറി എടുക്കുന്നവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ഇത്. വല്ലപ്പോഴുമോ ദിവസം 1-2 ടിക്കറ്റ് എടുക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു ലോട്ടറി ടിക്കറ്റിന്റെ രൂപത്തിലായാലും നിങ്ങളെ തേടി വരും. മാത്രമല്ല കേരള ലോട്ടറി 35,000-ലേറെ ഏജന്റുമാർക്കും 1,00,000-ലേറെ റീറ്റെയിലേഴ്സിനും ജീവിക്കാൻ ഒരു തൊഴിൽ നൽകുന്നതിനോടൊപ്പം കാരുണ്യ ഇൻഷുറൻസ് മുഖാന്തരം ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനു പുറമെ കേരളത്തിന്റെ വികസനത്തിലും കേരള ലോട്ടറിയുടെ സ്വാധീനം വളരെ വലുതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാല്യബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്. നോട്ടൊരെണ്ണം മാറി ചെറിയൊരു ലോട്ടറി കുറിവാണ്.